അവസാനമായൊരു നാഴ്ത്തോടെ അതിന് മുന്നേയായിട്ട് വളരെ മജ്‌ലിസ് മുത്തുനബിത്തങ്ങളെ എന്തുകൊണ്ടും തിരിഞ്ഞു നോക്കുന്ന മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒരുപാട് രോഗങ്ങളും ഉണ്ട് ഉള്ളവരാണ്, ബുദ്ധിമുട്ടുന്നവരാണ്, എല്ലാ കാര്യങ്ങളും. പക്ഷെ അത് ആരും പോവരുത്. യാ അക്റമ ചൊല്ലി നമ്മളിവിടെ കാര്യമായി ദുആ ചെയ്ത് ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം, മുത്തുനബിത്തങ്ങൾക്കുള്ള സമ്മാനം ഇങ്ങനെയുള്ള മജ്‌ലിസാണ്. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോ നമ്മൾ ഉടുപ്പ് വാങ്ങിക്കൊടുക്കുന്നു, ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുന്നു, ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. അത് സന്തോഷത്തിന്റെ ഭാഗമാണ്. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസാണ്. ആ മുത്തുനബിത്തങ്ങളുടെ ബർത്ത്ഡേ ദിവസമാണ്. ആ ബർത്ത്ഡേക്ക് നമുക്ക് ചെയ്യാനുള്ള ട്രീറ്റ് ഇങ്ങനെയുള്ള മജ്‌ലിസാണ്. ഈ മജ്‌ലിസിനെ സഹായിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കടം ഈ മജ്‌ലിസിനുണ്ട്. നിങ്ങൾ ഒരു 10 ആൾക്കാർ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ മജ്‌ലിസിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും. അല്ലാഹു അത് അങ്ങനെ തന്നെ ചെയ്യുമാറാകട്ടെ. അല്ലാഹു എന്നെ ഏറ്റെടുക്കണം. അല്ലാഹു ഞങ്ങളുടെ മജ്‌ലിസിൽ എല്ലാ മജ്‌ലിസുകളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരു 2000 രൂപ തരാൻ പറ്റിയ ഒരാളെന്ന് കൈവക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് എന്റെ പരിശുദ്ധമായ റബീഉല്ലവൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് എന്റെ മുത്തുനബി തങ്ങളുടെ ഈ മജ്‌ലിസ് കടത്തിലാകാൻ പാടില്ല. ഇവിടുത്തെ സാധുക്കളായ പ്രവർത്തകര് ഞങ്ങൾക്കൊന്നും മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ച് നല്ലൊരു ഓഡിറ്റോറിയം നമുക്ക് എടുത്തു തന്നു. ആ മജ്‌ലിസിലേക്ക് ഒരു 2000 രൂപ മുത്തുനബിത്തങ്ങളെ മാത്രം ഉദ്ദേശിച്ചു. ഞങ്ങളെയോ ബഷീർ ഉസ്താദ്, ആ മസീഹ് ഉസ്താദ് വളരെയധികം ഞങ്ങളുമായി ആത്മബന്ധമുള്ള ഉസ്താദാണ്. ഞങ്ങൾ ദറസിൽ പഠിക്കുമ്പോഴൊക്കെ അവിടുന്ന് വളരെയധികം അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് തവണ മുത്തുനബിത്തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ ക്യാൻസർ എന്ന അസുഖത്തെ തൊട്ട് ആ ഉസ്താദിനെ നീ കാക്കണമല്ലോ. ആ ഉസ്താദിന്റെ കുടുംബങ്ങളെ നീ കാക്കണമല്ലോ. അവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാക്കണം അല്ലാ. അല്ലാഹുവേ അപകടത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടുമൊക്കെ ആ ഉസ്താദിനെയും കുടുംബത്തെയും നീ കാക്കണം അല്ലാ. ഒരാൾ 2000 രൂപ ഉസ്താദ് റും സാധുവായ ഉസ്താദാണ് നമുക്ക് വേണ്ടി 2000 രൂപ തന്നെങ്കിൽ ഒരുപാട് പേര് നമ്മൾ എത്ര എത്ര പൈസയാണ് വെറുതെ ജിയോയ്ക്കും BSNL ഐഡിക്കും ഒക്കെ റീചാർജ് ചെയ്ത് ഇപ്പൊ മാസം 339 440 ഒക്കെ ചാർജ് ചെയ്ത് വെറുതെ കത്തിച്ച് കളയാ പണി. ആ പൈസയൊക്കെ ഒന്ന് കൂട്ടിവെച്ചാൽ ചെറുപ്പക്കാരെ ഈ മജ്‌ലിസിന് 2000 നിങ്ങൾ ഇവിടെ തന്നാൽ ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. നാളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടാകും. അള്ളാഹു നിങ്ങളെ കൈവിടൂല. അത് 2000 രൂപ ആരാണ്? ഒരാളും കൂടെ ആരാണ്? ആരാണ്? ആരാണ് 2000 രൂപ തരാൻ പറ്റിയ ഒരാളും? സൗണ്ട് തീരെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വെതുക്കെ ചോദിക്കുന്നത്. ഒരു 2000 രൂപ രണ്ടാൾക്കാരും കൂടെ തന്നാ മതി ഈ മജ്‌ലിസിന് വേണ്ടി, മുത്തുനബിത്തങ്ങളിലെ മജ്‌ലിസിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ 2000 രൂപ. ഒരാളൊന്ന് പറയും, ഒരാളൊന്ന് പറയോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത്, മഹാനായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരു ജൂതനായ സഹോദരൻ വന്നു. ജൂതനായ സഹോദരൻ വന്നിട്ട് നബിയെ എനിക്കൊരു 100 പൊന്ന് വേണം നബിയെ കടമായിട്ട്, 100 സ്വർണം കടമായിട്ട് തരുമോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോ മുത്തുനബിത്തങ്ങൾ പറഞ്ഞു ഇപ്പൊ എന്റെ കയ്യിലില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് ഒന്ന് ചെന്നാൽ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുഹമ്മദ് നബി പറഞ്ഞു വിട്ടിട്ടാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ജൂതനായ സഹോദരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വന്നിട്ട് അല്ലയോ ഉസ്മാനെ മുഹമ്മദ് നബി പറഞ്ഞിട്ട് വന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു ആര് പറഞ്ഞിട്ട് വന്നതാ? അപ്പൊ ഈ ജൂതനായ സഹോദരൻ പറഞ്ഞു മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞിട്ട് വന്നതാ. വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു ആര് പറഞ്ഞിട്ട് വന്നതാണ്? വീണ്ടും പറയുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിത്തങ്ങൾ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജൂതനോട് ചോദിക്കുക നിങ്ങൾ ആര് പറഞ്ഞിട്ട് വന്നതാണെന്നാ പറഞ്ഞേ. അപ്പൊ ആ ജൂതനായ സഹോദരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് ഓ ഉസ്മാനേ നിങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി ഇങ്ങനെ എന്നെ കളിയാക്കൂലായിരുന്നു, അവിടുത്തെയുടെ കയ്യിലില്ലായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു വിടുക മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങളെ
കയ്യിൽ കാശുണ്ടായിട്ടും നിങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് നിങ്ങളെ മുഹമ്മദ് നബിക്ക് ഇഷ്ടമാണോ? അപ്പൊ അവിടുന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്ന് ജൂതനായ സഹോദരനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, മോനെ നീ വിഷമിക്കല്ലേ, വിഷമിക്കല്ലേ, എന്റെ വീട്ടിന്റെ അകത്തേക്ക് വാ. എന്നിട്ട് ഖജനാവ് തുറന്നിട്ട് ഒരു ചാക്കിങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു കൈ സ്വർണം ഇങ്ങനെ എടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജൂതന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാ, ഇന്നാ പിടി, ഇത് നീ ആദ്യം മുഹമ്മദ് നബി എന്ന് പറഞ്ഞില്ലേ, ആര് ചോദിച്ചിട്ടാ എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് നബി എന്ന് പറഞ്ഞില്ലേ, ആ ആദ്യത്തിനുള്ള സംഭാവന ഇന്നാ ഈ ഒരു പിടി സ്വർണം. വീണ്ടും ഞാൻ ചോദിച്ചപ്പോ നീ മുഹമ്മദ് നബി എന്ന് പറഞ്ഞില്ലേ, വീണ്ടും ഇതാ. അങ്ങനെ മൂന്ന് തവണ മുത്തുനിമിത്തങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർണം ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ നേതാവിന്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ അവരെ സഹായിക്കലാണ് എനിക്ക് ഇഷ്ടം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിക്കായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരെ ഇഷ്ടമൊന്നും നമുക്കില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു 1000 രൂപ തരാൻ പറ്റിയാല 2000 രൂപ കിട്ടി മാഷാ ശൗക്കത്ത് എന്ന സഹോദരൻ. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണമല്ലോ, നീ ബർക്കത്ത് ചെയ്യണമല്ലോ, മക്കളെ സാലിഹീങ്ങളാക്കണമല്ലോ, ഹഫിദീങ്ങളാക്കണമല്ലോ, ആലിമീങ്ങളാക്കണമല്ലോ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണമല്ലോ, മാരകമായ എല്ലാ അസുഖങ്ങളെ തൊട്ടും നീ കാക്കണം അല്ലോ. സഹോദരിമാർ ഒരുപാട് പേരുണ്ട്, അവരിലേക്ക് ആരെങ്കിലും ഒരു ചെറിയ മോനെ പറഞ്ഞു വിട്ടാൽ അവരെന്തെങ്കിലുമൊക്കെ തരും. കരികോൺ എസ്ബൈസ് പ്രവർത്തകർ 1000 രൂപ, അല്ലാഹു നീ ബർക്കത്ത് ചൊരിയണമല്ലോ, അല്ലാഹു നീ ബർക്കത്ത് ചൊരിയണമല്ലോ. നിങ്ങളൊക്കെ ഒന്ന് ആമീൻ പറഞ്ഞ് സഹകരിക്കുക. ആമീൻ പറഞ്ഞതിന് ആർക്കും പൈസ കൊടുക്കണ്ട, അവരെയൊക്കെ നമ്മൾ ആമീൻ പറഞ്ഞിട്ട് അവരെ രക്ഷപ്പെടുത്തുക. ഇങ്ങനെയുള്ള സദക്കകൾ മാത്രമേ നാളെ കബറിൽ കൊണ്ടുപോവുകയുള്ളൂ. നാളെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ആര് നാളെ നിങ്ങൾ ഇവിടെ 10,000 രൂപ കൈവച്ചിട്ട് തരാതിരുന്ന് നാളെ പോയി മരിച്ചാൽ, നാളെ നിങ്ങൾ റൂഹങ്ങ് പോയാൽ ആ 10,000 രൂപ നിങ്ങളുടെ കൂടെ വരൂല്ല, 1000 രൂപ കൂടെ വരൂല്ല, 2,000 രൂപ വരുകയില്ല. നേരെ മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിന് 1000 രൂപ തന്നോ നിങ്ങളുടെ ഖബറിൽ വരും. ഇത് ഞാൻ നിങ്ങൾ തരാൻ വേണ്ടിയിട്ട് പറയല്ല, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. മുഹമ്മദ് തളിക്കാട് 1000 രൂപ, അല്ലാഹു എന്നെ ബർക്കത്ത് ചൊരിയണമല്ലോ, ബർക്കത്ത് ചൊരിയണമല്ലോ. ഒരു സഹോദരൻ 500, ഒരു സഹോദരൻ 300. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവസാനം തന്നാൽ മതി. ഏതായാലും സമയം ഒരുപാടായി, ഒരുപാട് പേര് നിൽക്കുന്നു. ഇപ്പം കാലൊക്കെ കഴിക്കും, നിൽക്കാൻ പറ്റുന്നവർ മാത്രം നിന്നാൽ മതി, എല്ലാത്തവർക്കും ഇരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ് അൽഹംദുലില്ലാ. നമ്മൾ കുറച്ച് നിന്നാൽ നാളെ മഹ്ശറാവൻ സഭയിൽ കുറച്ച് നേരം നമുക്ക് ആശ്വാസമുണ്ടാവും. അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. കുറച്ച് നേരം ഒന്ന് ഇരിക്കുക എല്ലാവരും. ഷമ്മാസിന്റെ ഞായത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ആ അക്രമം എണീറ്റ് നിന്ന് ചൊല്ലി പിരിയാൻ മുഹമ്മദ് ഹമാരേ ബഡി ശാശ്വാരേ മുഹമ്മദ് ഹമാരേ.